വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഒരുപക്ഷെ നിങ്ങൾ വളരെ ദൂരെ ഇരുന്നുകൊണ്ടായിരിക്കാം ഇത് കാണുന്നത്, മറ്റൊരു രാഷ്ട്രത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കാം ഇത് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് അടുത്ത പരിചയമുള്ള, നിങ്ങളുമായി ബന്ധമുള്ള പലരെയും വിളിച്ചു പറയുക, ഈ ചാനലിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുവാനായി അവരോട് ആവശ്യപ്പെടുക. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ കാണുന്നവർ ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കർത്താവ് അവരെയും നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിലെ സകല പ്രേക്ഷകരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, കണ്ണൂരിൽ നിന്നുള്ള ആൻ ജമീമായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കർത്താവേ, എല്ലാ ബർത്ത്ഡേ ബ്ലെസ്സിങ്സും കൊണ്ട് നിന്റെ മകളെ അങ്ങ് നിറയ്ക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കും സഹോദരനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങളെ നൽകി അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. USAയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൻ റയൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ June 19 കർത്താവെ. ഞങ്ങൾ ചേർന്ന് ഈ പുതിയ വർഷത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാൽ ഈ കുഞ്ഞിനെ നിറയ്ക്കണമേ. കസിൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിലും പരിപൂർണവുമായ ഒരു റിക്കവറി കൊടുത്ത് കർത്താവ് ബ്ലെസ് ചെയ്യുമാറാകണമേ. അതുപോലെ UAEയിൽ നിന്നുള്ള വെൽവിഷ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കർത്താവ് സകല അനുഗ്രഹങ്ങളാൽ മാതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ഈ വെൽവിഷയുടെ വിവാഹ ജീവിതത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വലിയൊരത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ വളരെ പരിശുദ്ധാത്മ നിറവുള്ള അനുഗ്രഹം കുത്തി നിറച്ച ചില പ്രോഗ്രാമുകളിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ബി പ്രേഫുൾ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ബൈബിൾ കയ്യിലെടുക്കുക, ഒരു നോട്ട്ബുക്ക് കയ്യിലെടുക്കുക, ഒരു പേന കയ്യിലെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോ മൊബൈൽ ഫോണോ എടുത്ത് പ്രധാന ഭാഗങ്ങൾ അതിലെല്ലാം ടൈപ്പ് ചെയ്ത് എഴുതി ഒക്കെ സൂക്ഷിക്കുക. ഗോഡ് ബ്ലെസ് യു ത്രൂ ദീസ് എപ്പിസോഡ്. ടുഡേ ഐ ആം ഗോയിംഗ് ടു ടോക്ക് അബൌട്ട് നോക്കിംഗ് പെർസിസ്റ്റന്റ്ലി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിരന്തരമായി മുട്ടുക എന്ന കാര്യത്തെക്കുറിച്ചാണ്. നോക്കിംഗ് ഇംപ്ലൈസ് ദാറ്റ് There is something inside or somebody inside. മുട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ആരോ ഇരിക്കുന്നുണ്ട്, എന്തോ ഇരിക്കുന്നുണ്ട് എന്നതിന് അർത്ഥം. Knock for opportunities in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില അവസരങ്ങൾക്കായി മുട്ടേണം. Knock for assistance. സഹായത്തിനായി മുട്ടേണം. Knock for accommodation. താമസ സൗകര്യങ്ങൾക്കായി മുട്ടേണം. Knock for helping others. Sometimes it is not for you, for others. മറ്റുള്ളവരെ സഹായിക്കാനായി നിങ്ങൾ മുട്ടേണ്ടി വരും. Knock for the fulfillment of your dreams. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ സഫലീകരണത്തിനായി നിങ്ങൾ മുട്ടേണ്ടി വരും. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Number 2, to test your sincerity. രണ്ട്, നിന്റെ ആത്മാർത്ഥത പരിശോധിക്കുവാൻ. അപ്പുറത്തെ വാതിൽ ചെന്ന് മുട്ടി, പക്ഷെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഈ വീട്ടിൽ വന്നിരിക്കുന്ന പുള്ളിക്ക് അപ്പം കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. തിരിച്ചു ചെന്നിട്ട് അയാളെ തുറന്നിട്ടില്ല, ഒന്നുമില്ല കേട്ടോ, കിടന്നു, രാവിലെ പോവാൻ വരാം, ഇപ്പം കിടന്നു എന്ന് പറയാനാണെങ്കിൽ ഒറ്റമുട്ടിൽ നിങ്ങൾ തിരിച്ചു പോരും. പക്ഷേ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ വീട്ടിൽ അർദ്ധരാത്രി വിശന്ന് തളർന്ന് വന്ന ഈ സുഹൃത്തിനെ ഭക്ഷണം കൊടുക്കാതെ എനിക്ക് ഉറക്കാൻ സാധ്യമല്ല. യു ആർ സോ സെൻസിയർ. എന്ത് ചെയ്യും? മുട്ടിക്കൊണ്ടേയിരിക്കും. നമ്പർ 3, ടു ഇൻക്രീസ് യുവർ ഫെയ്ത്ത് ലെവൽ. മൂന്ന്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം ഉയർത്തുവാൻ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം ഉയർത്താൻ ചിലപ്പോൾ കൂടുതൽ നേരം മുട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. നമ്പർ 4, ടു ഡെവലപ്പ് പേഷ്യൻസ്. നാലാമതായി, നിങ്ങളുടെ അകത്ത് ദീർഘക്ഷമ ഉളവാക്കുവാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യൂഷ്വലി ഗോഡ് നെവർ ഡസ് മിറക്കിൾ ഇൻ ദ ഏരിയ ഓഫ് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു അത്ഭുതമൊന്നും പ്രവർത്തിക്കാറില്ല. യൂഷ്വലി ദ ഹോളി സ്പിരിറ്റ് കൾട്ടിവേറ്റ്സ് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടേക്കിംഗ് ഇയേഴ്സ്. വർഷങ്ങൾ എടുത്താണ് നമ്മളുടെ അകത്ത് ആത്മാവിന്റെ ഫലങ്ങൾ വികസിച്ച് വികസിച്ച് വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാവുന്നു? ആത്മാവിൻ്റെ വരങ്ങൾ, പ്രവചനം, രോഗസൗഖ്യത്തിൻ്റെ വരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വിശ്വാസത്തിൻ്റെ വരം, ഇമ്പാർട്ടേഷൻ ഡൗൺ. ആത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം,
ദീർഘക്ഷമതയ പരോപകാരം വിശ്വസ്ത സംഹിത ഇന്ദ്രജീവം 9 ഇതൊന്നും കർത്താവ് ഇപ്പം തരണേ. ഓ 9 അടങ്ങിയ പഴക്കൊല അതാ കൈ പിടിച്ചു. നോ, അങ്ങനെ നടക്കാറില്ല. സ്നേഹം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ സ്നേഹിക്കാൻ ഒട്ടും കഴിയാത്തൊരു സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ടു. ഞെട്ടണ്ട, എന്നിട്ട് കർത്താവ് പറയും സ്നേഹിക്കാൻ പറയും, ശത്രുക്കളെ സ്നേഹിച്ചു. അപ്പോൾ പതുക്കെ പതുക്കെ ആ ഒരു ഫ്രൂട്ട് ഇങ്ങനെ മുളച്ച് എന്തായി, സ്നേഹം എന്ന ഫ്രൂട്ട്. അടുത്തെന്ത്, സന്തോഷം. ഒരു തരത്തിലും സന്തോഷിക്കാൻ കഴിയാത്ത ദുഃഖകരമായ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ടിട്ട് കർത്താവ് പറയും പാട്ടുപാടി സന്തോഷിച്ചോടാ. അപ്പോൾ എന്ത് ചെയ്യും, അത് ശ്രമിച്ചു കഴിയുമ്പോൾ അകത്ത് നിന്നൊരു ഫ്രൂട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഫ്രൂട്ട് ഓഫ് ജോയ് വന്നു. അടുത്തെന്ത്, സമാധാനം. എൻ്റെ കർത്താവ് ഒരു സമാധാനം തരാത്ത ഈ മനുഷ്യനോടുകൂടെ ജീവിക്കരി, ആയുഷ്കാലം മുഴുവൻ പെട്ടി കയറുന്നത് വരെ കർത്താവ് ഞാൻ ജീവിക്കേണ്ടി വരുമോ എന്ന സാഹചര്യത്തിലാണ് നീ എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ സമാധാനം എന്ന ഫ്രൂട്ട് ഉളവാക്കാൻ പോകും. ഇതുപോലെ 9, സോ ടു ഡെവലപ്പ് പേഷ്യൻസ് സംടൈംസ് യുവർ ആൻസർ ടു പ്രേയർ വിൽ ബി ഡിലേഡ്. നിങ്ങളുടെ അകത്ത് ദീർഘക്ഷമ ഉളവാക്കുവാനായി ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മറുപടി കിട്ടുന്നത് വൈകാം. അപ്പോൾ ബ്രദറെ, ഇനിയും അങ്ങനത്തെ സാഹചര്യത്തിലൂടെ ഞാൻ പോകുമെന്നാണോ പ്രസംഗിക്കുന്നത്? അത് തന്നെയാ കൊച്ചേ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. സംശയമൊന്നും വേണ്ട. ഇനിയും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ, വാതിൽ തുറക്കാത്ത സാഹചര്യങ്ങളിലൂടെ, വല്ലാത്ത ട്രബിളിലൂടെ പോയെന്നിരിക്കാം, പക്ഷെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ആണ്ടുകൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ ജീവിച്ചു വരും. നട്ടലുള്ളവർ മാത്രം കഴിച്ചാൽ മതി. ഇപ്പോ ഇൻ അദർ വേർഡ്സ്, വിത്ത് ഗോഡ് ദേർ ഈസ് നോ ഷോർട്ട്കട്ട്സ്. ദൈവത്തിന് കുറുക്ക് വഴികളില്ല. ദൈവത്തിന്റെ അടുക്കൽ എന്തില്ല, കുറുക്ക് വഴികൾ ഒന്നുമില്ല. ആകെ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ആണ്. ആ വഴിയാ, യേശു പഠിപ്പിച്ച വഴിയാ ഞാൻ പഠിപ്പിക്കുന്നത്. കൈകളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. But I want to prophesy something right now. ഇപ്പോൾ ഒരു കാര്യം പ്രവചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If there is a door in front of you, നിങ്ങളുടെ മുൻപിൽ ഒരു വാതിൽ ഉണ്ടെങ്കിൽ, even if the door is closed, ആ വാതിൽ അടഞ്ഞിരിക്കുന്നെങ്കിൽ, I know something, എനിക്കൊരു കാര്യം അറിയാം. If the door is opened, ആ വാതിൽ തുറക്കുമ്പോൾ, you will enter into a great store of blessings. അനുഗ്രഹത്തിന്റെ ഒരു കൂമ്പാരത്തിലേക്കായിരിക്കും നീ കയറി ചെല്ലുന്നത്. Hallelujah. Hallelujah. The door will take you to the next level in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാതിൽ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ കടത്തിവിടാൻ പോവുകയാണ്. The door will give you access to the resources. നിങ്ങളെ വിഭവ സമൃദ്ധിയിലേക്ക് ഈ വാതിൽ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. If you know that truth, you will keep on knocking. ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കും. You will keep on banging on the door. ആ വാതിലിൽ നിങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കും. Because you are not satisfied in this level. ഈ ലെവലിൽ ഞാൻ തൃപ്തി അടയുന്നില്ല. I want to go to the next level in my life. എന്റെ ജീവിതത്തിൽ അടുത്ത തലത്തിലേക്ക് കടക്കണം. I want the door badly to get opened. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വാതിൽ തുറന്നു കിട്ടണം. So you will start banging on the door. നിങ്ങൾ വാതിൽ അടിക്കാൻ തുറന്നു. Banging on the door. വാതിൽ അടിക്കാൻ തുറന്നു. Until and unless the poor people who are inside because of irritation and annoyance and disturbance and trouble will come and open it for you. അകത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ നിരന്തരമായ ശല്യം നിമിത്തം, നിങ്ങൾ മുട്ടിക്ക നിമിത്തം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. Hallelujah. Hallelujah. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് എന്തെങ്കിലും ഒരാൾ സഹായം ചോദിച്ചു വരുമോ? ദിവസവും വരുമോ? ഒരു ദിവസം പല പ്രാവശ്യം വരുമോ? അവസാനം നിങ്ങൾ വിചാരിക്കും, ആളുകൾ വിചാരിക്കും, ഞാൻ ആ പുള്ളിയുടെ വല്ലതും എടുത്തുകൊണ്ടോ, ഈ വീട്ടിലോട്ട് ഈ വരവ് നിർത്താൻ വേണ്ടി എന്നാ ഉണ്ടോ? ശരിയാണോ? ശല്യം ഒഴിവാക്കാനെങ്കിലും ചെയ്യുമോ? കർത്താവ് പറയുന്നത്, ഈ മനുഷ്യൻ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അത് ചെയ്തെങ്കിൽ, കർത്താവ് ചെയ്യുന്നത് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയല്ല, അവൻ നല്ല പിതാവായത് കൊണ്ട് സന്മനസ്സോടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കും. പക്ഷേ നിരന്തരമായി നീ പ്രാർത്ഥിക്കണം. Somebody say hallelujah. Hallelujah. Luke chapter 18 verse number 1 through 8. ലൂക്കോസ് സുവിശേഷം 18 അധ്യായം 1 മുതൽ 8 വരെ. You read about a persistent widow. ഒരു നിരന്തരമായി മുട്ടുന്ന ഒരു വിധവയെ കാണാം. There was a widow and she started approaching an unjustful judge. ഒരു വിധവ ഉണ്ടായിരുന്നു, അനീതിയുള്ള ഒരു ന്യായാധിപന്റെ അടുക്കൽ അവൾ ചെന്നു. In the beginning the judge would not help that woman. ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീയെ സഹായിക്കുവാൻ ആ ന്യായാധിപൻ
കണക്കാക്കിയില്ല. But every day she started to disturb this judge. എന്നാൽ ഈ ന്യായാധിപനെ എല്ലാ ദിവസവും ഈ വിധവ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. Finally he said, I don't fear God, I don't fear man, but because this woman is disturbing me, I will do everything for her. അവസാനം ഈ ന്യായാധിപൻ പറഞ്ഞു, എനിക്ക് മനുഷ്യനെ പേടിയില്ല, ദൈവത്തെ പേടിയില്ല, എന്നാലും ഇവൾ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഇവളുടെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കും. There is a great man of God and his name is Robert Henderson. റോബർട്ട് ഹെൻഡേഴ്സൺ എന്ന് പറയുന്ന മഹാനായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. He says there are three dimensions of prayer. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥനയുടെ മൂന്ന് തലങ്ങളുണ്ട്. In other words, you can approach God in three different ways. നിങ്ങൾക്ക് ദൈവത്തെ മൂന്ന് വ്യത്യസ്ത വഴികളിലൂടെ സമീപിക്കാൻ കഴിയും. It will be good if you can take a note of that. നിങ്ങൾ അത് കുറിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. Number one, you can approach God as a father. ഒന്ന്, നിങ്ങൾക്ക് ഒരു പിതാവ് പിതാവിനോടെന്ന രീതിയിൽ ദൈവത്തെ സമീപിക്കാം. Number two, you can approach God as a friend. ഒരു സുഹൃത്ത് എന്ന രീതിയിൽ. Number 3, as a judge you can approach God. മൂന്ന്, ഒരു ന്യായാധിപനോടെന്ന പോലെ. Each approach in your prayer will take you to a specific dimension in your prayer life. ഈ ഓരോ സമീപനങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. Number 1, you and I can approach God as a father. ഒന്നാമതായി നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ ഒരു പിതാവിനോടെന്ന പോലെ സമീപിക്കാം. How many of you see God as your own father? നിങ്ങളിൽ എത്ര പേർ ദൈവത്തെ നിങ്ങളുടെ സ്വന്തം പിതാവിനെ പോലെ കാണുന്നവരുണ്ട്? If you see God as your own father, call him Abba. നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഉറക്കെ വിളിക്കാമോ, അബ്ബ അബ്ബ. Luke chapter 11 verse number 2 and 3. ലൂക്കോസ് 11 അധ്യായം 2 3 വചനങ്ങൾ. Jesus taught his disciples how to pray. യേശു തന്റെ ശിഷ്യന്മാരെ എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നു. And he said, when you start praying, pray in this manner. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. He taught them to pray, our father in heaven. സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ. So we are approaching God as not a God, not a creator, not anything else but Father. ഇവിടെ ദൈവത്തെ നമ്മൾ കാണുന്നത്, സമീപിക്കുന്നത് ഒരു സൃഷ്ടികർത്താവ് എന്ന നിലയിലല്ല, ഒരു ദൈവം എന്ന നിലയിലല്ല, ഒരു പിതാവ് എന്ന നിലയിൽ. If you have no father figure in your life, let me tell you, accept God as your own father. നിങ്ങളുടെ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭൗമികമായ പിതാവിന്റെ സ്ഥാനം ഒരാൾക്കില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പിതാവായി കാണുക. I tell you, he is the best daddy. അവനാണ് ഏറ്റവും നല്ല പിതാവ്. He is the best father. ഏറ്റവും നല്ല അപ്പനാണ് അവൻ. Hallelujah. എന്റെ പേര് അബ്രഹാം എന്നാണ്. ഞാൻ താമസിക്കുന്ന കുളനട പഞ്ചായത്തിൽ പറങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു സർക്കാരിൻ്റെ ഒരു സബ് കോൺട്രാക്റ്റായിട്ടായിരുന്നു നടന്നിരുന്നത്. അതിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളും ദുരിതങ്ങളും വന്നു. ഡി ആർ കെട്ട്, ബണ്ട് കെട്ട്, സർക്കാരിൻ്റെ ഈ റോഡ് ടാറിങ് സബ്ബെടുത്ത് ചെയ്യൽ, ഇങ്ങനെയുള്ള പണികളാണ് ഞാൻ ചെയ്തുകൊണ്ട് വന്നത്. അതിലെനിക്ക് ബില്ലുകളൊന്നും പാസ്സാകാതെ വന്നു. ഒരുപാട് പൈസകൾ നഷ്ടമായി, എല്ലാം പാഴ്വീഴിലായിപ്പോയി. അങ്ങനെ പിന്നെ റബ്ബർ മര ഷോട്ടർ മുറിച്ച് കയറ്റി വിൽക്കലും മറ്റുള്ള പണികളും ചെയ്തു. അതിലും നഷ്ടങ്ങളല്ലാണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. കയറിക്കടകടവും പോയി, വണ്ടിയും പോയി, എല്ലാം പോയി. ആകെ ഇല്ലായ്മയിലായി ഇരിക്കുന്ന സമയത്ത് ബിൽഡിംഗ് പണി കുറച്ച് വശമുണ്ടായിരുന്നു. അവരുടെ കൂടെ പോയി ബിൽഡിംഗ് പണിക്ക് ചേർന്നു. കുറച്ച് പണികളൊക്കെ എടുത്തും ചെയ്തു തുടങ്ങി. അതിലെനിക്ക് വലിയ ബെനിഫിറ്റ് ഇല്ലാതെ പരാജയമായിരുന്നു. പിന്നെ കോൺട്രാക്ടർമാരുടെ കൂടെ കൂലിക്ക് പണിക്ക് കയറി. ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് നടുതളർന്നു പോയി. നടുതളർന്നിട്ട് ഒരു 4-5 വർഷം ചികിത്സയിലായിരുന്നു. അസുഖം മാറുന്ന ലക്ഷണമില്ല. എനിക്കിറങ്ങി പുറത്തു പോകാനുള്ള നിർവാഹമില്ല. ലോണൊക്കെ എടുത്ത് തന്നെ ചികിത്സിച്ച് നോക്കി, രക്ഷപ്പെട്ടില്ല. കിടപ്പ് തന്നെ, ചത്തുപോകുന്നുള്ള സ്റ്റേജിലേക്ക് തന്നെ ബന്ധുക്കളും എല്ലാം വന്ന് കണ്ടിട്ടൊക്കെ അങ്ങ് പോയി കിടക്കുക. കിടക്കുന്ന സമയത്ത് പിന്നെ മക്കൾക്ക് പഠിക്കാൻ പോകാനോ ആഹാരത്തിനോ ഒന്നും ഒരു നിർവാഹമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ വെളിനാട്ടുകാരൊരുത്തർ വന്ന് വീട്ടിൽ വേല ചെയ്യാനൊക്കെ പെണ്ണുപിള്ളയെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതിലൊക്കെ ആ ജീവിതവും ആഹാരവും ഒക്കെ കഴിച്ചും പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം രാവിലെ കഞ്ഞി എനിക്ക് വെച്ച് തരാനായിട്ടൊരു പിന്നെ വിളിച്ചുണർത്തി. പല്ലൊക്കെ തേച്ചിട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പിടിച്ചുകൊണ്ട് പോയി പല്ലുമൊക്കെ തേപ്പിച്ച് പിടിച്ചുകൊണ്ടുവന്ന് കസേരയിലിരുത്തി ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ടി വി ഇട്ടുതരാം, ഇത് കണ്ടുകൊണ്ടിരി, അപ്പോഴത്തേക്ക് ഞാൻ കഞ്ഞിയൊക്കെ ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ ടി വി ഇട്ട് തന്ന് അത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. ഇരിക്കുമ്പോൾ ടി വിക്കകത്ത് പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് ഒരാൾ നിന്നുകൊണ്ട് പറയുന്നു, ഭാര്യ പിടിച്ചുകൊണ്ട് വന്ന് കസേരയിലിരുത്തിയിരിക്കുന്നു, 4-5 വർഷമായി ഒരേ കിടപ്പിലായിരുന്നു ഒരു വീഴ്ചയിൽ,
ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഞാൻ എൻ്റെ ഭാര്യ ഉടനെ വിളിച്ചു, എടീ ഇതാണ്ട് ഒരു ടി വിയിൽ ഒരാൾ ഇങ്ങനെ പറയുന്നു, എന്നെ ആയിരിക്കുമോ? ആ അത് എന്നൊക്കെ ടി വിയിൽ ടേപ്പ് ചെയ്ത് വെച്ചിട്ട് അവർ സംസാരിക്കുന്നതാണ്, അത് ചേട്ടൻ കാര്യമാക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നിങ്ങളാണെന്നെങ്കിൽ അതങ്ങ് വിശ്വസിച്ചു, അങ്ങനെയാണെന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ കഞ്ഞി വെച്ചുകൊണ്ട് അടുക്കളയിൽ തന്നെ നിന്ന് ശകലം നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തം ഒരു പെരുപ്പും അങ്ങ് അഗ്നി പോലെ പുകച്ചിലും തുടങ്ങി. ടി വി പ്രോഗ്രാം തീർന്നു, അത് വേറെ പ്രോഗ്രാം തുടങ്ങി. പക്ഷേ എൻ്റെ ദേഹത്തെ പുകച്ചിൽ എനിക്ക് സഹിക്കാൻ വയ്യാതെ പോഞ്ഞു 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 ഞാൻ അവിടെ നിന്ന് ഞെരുവിരിക്കൊണ്ട് അവസാനം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു തന്നെത്താൻ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തന്നെത്താനെ പല്ല് തേച്ചു, എൻ്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കിണർ സുപ്പം ആഴമുള്ള ഒരു കിണറാണ്, ആ കിണറ്റിൽ നിന്നൊരു 10-20 തൊട്ടി വെള്ളം കോരി എൻ്റെ തലയൊഴി ഞാനും കുടിച്ചു. അപ്പോഴും കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ എല്ലാം കിടന്ന് ഓടി, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ പെണ്ണുപിള്ളി വിളിച്ച് കാണും ചെയ്തു. അപ്പോൾ അവളും അങ്ങ് അതിശയിച്ചത് എന്തുവായി ഈ കാണിക്കുന്നത്, നിങ്ങൾ എത്ര നാളായിട്ട് കിടക്കുന്നതെന്ന്. അവൾ ഉടനെ തന്നെ ദൈവത്തെ വിളിച്ച് അങ്ങോട്ട് കരയാനും ബഹളം വെക്കാനും തുടങ്ങി. ഞാൻ പറഞ്ഞു ബഹളം വെക്കാതെ ആരോടൊന്നും പറയാതെ നമുക്ക് സൈലൻ്റായിട്ടിരിക്കാം, ഇപ്പം ഇങ്ങനെ ആയല്ലോ, ഇനി വല്ല സ്വപ്നം കണ്ടാണോല്ലോ എന്നറിയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. അപ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു 10 ദിവസത്തെ തേപ്പ് തരാൻ പറ്റുമോ എന്ന് വെച്ചു. അത് ചേട്ടൻ ഞങ്ങൾക്ക് വിളിച്ച് പണി തരുന്നത്, ചേട്ടൻ എങ്ങനെ ഞങ്ങൾ പണി തരിക? ഞാൻ പറഞ്ഞു കളിയാക്കണ്ട, എനിക്കൊരു 10 ദിവസം പണി അത്യാവശ്യമെന്ന് പറഞ്ഞു. എന്നാൽ പോരെന്ന് പറഞ്ഞു. ഞാൻ 10 ദിവസം പോയി അന്തസ്സായിട്ട് തേപ്പിൻ്റെ പണിയെടുത്ത്, എൻ്റെ ദേഹത്തിനൊരു കുഴപ്പവും ഒരു പ്രശ്നവുമില്ല, നല്ല ഇതായിട്ടിരിക്കുന്നു. പിന്നെ ഈ കൂലിപ്പണിക്ക് പോകുന്ന സ്ഥലത്ത് പണികൾ കുറവായതുകൊണ്ട് നേരത്തെ ഡ്രൈവിങ്ങും അറിയാവുന്ന ഒരാളായതുകൊണ്ട് ആ ലൈനൊന്ന് മാറ്റി പിടിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ഓട്ടോ ഉടപ്പുണ്ട്, അത് ഓടിക്കാനൊന്നും കൊള്ളാത്തത്. അതും വെച്ചിട്ട് ഞാൻ കൂലിപ്പണിക്ക് പോലും പുറത്ത് പോയിട്ട് ജോലിയും കിട്ടുന്നില്ല, പല ദിവസവും പോയിട്ട് വെറുതെ വെറുതെ തിരിച്ചു വരിക. അപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടും പരാജയമായി, ശരീരത്തിന് അസ്വസ്ഥത മാറി, പക്ഷേ എനിക്ക് സമാധാനമില്ല, വീട്ടിൽ ബുദ്ധിമുട്ട് മാറുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു വണ്ടി കിട്ടിയായിരുന്നുണ്ടെങ്കിൽ ഓടിക്കാമായിരുന്നു, അത് ഒഴിച്ചെങ്കിൽ എൻ്റെ മക്കളെ പോറ്റാമായിരുന്നു എന്ന് ഞാൻ കരുതി ഇങ്ങനെ മനസ്സ് വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് എൻ്റെ സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് 100,000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞൊരു ഓട്ടോ വാങ്ങിച്ചോളാം. ഞാൻ ഓട്ടോ വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഏജ് ഓവറാണ്, അതുകൊണ്ട് ബാക്കി പൈസ കടത്തില്ലെന്നും ലോണൊന്നും തരാൻ പറ്റത്തില്ലെന്നും. അപ്പോൾ എൻ്റെ വണ്ടി വിറ്റു കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഏജൻറ്റ് വന്ന് എൻ്റെ വണ്ടി അന്നേരം 20,000 രൂപയ്ക്ക് മേലെ കാശിന് വിറ്റ് തന്നു. ആ കാശും കയ്യിൽ വെച്ചുകൊണ്ട് ആ വിറ്റ് തന്ന ആൾ തന്നെ യൂണിയൻ ബാങ്കിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു മാനേജറായിട്ടിരുന്ന് മാനേജറെ കൊണ്ട് എനിക്ക് ലോൺ ഇട്ട് തരിച്ചു. അപ്പോൾ അങ്ങനെ എനിക്കൊരു വണ്ടി കിട്ടി ഓടിക്കാൻ വേണ്ടി, പുതിയ വണ്ടി, ഒരു ഡീസൽ വണ്ടി ഞാൻ പുതിയതെടുത്തു. ആ പുതിയ വണ്ടി വെച്ചാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയില്ലാതെ ആഹാരത്തിന് വഴി ഉണ്ടാക്കി കൊടുക്കുന്നത്. വണ്ടിയുടെ പേര് സർവശക്തൻ, അത് വെച്ച് ഓടിച്ചപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ല, എൻ്റെ വീട്ടുകാരുടെ കുഴപ്പമില്ല, മക്കളൊക്കെ അങ്ങനെ പഠിച്ചു പോകുന്നു, ഞാൻ ആരോഗ്യകരമായിട്ട് നടക്കുന്നു. ഇപ്പോൾ ഒത്തിരി നല്ല തൻ്റെ അടുത്തോടും കൂടി നല്ല ആരോഗ്യത്തോടും കൂടി നടക്കുന്നു, ദൈവവിശ്വാസിയായിട്ട് നടക്കുന്നു. ദൈവത്തെ തൊട്ടറിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് ബോധ്യമായി ദിവസവും പ്രാർത്ഥിക്കുന്നു, ബ്ലെസ്സിൻ ടുഡേ ആയിട്ട് ബന്ധപ്പെടുന്നു. 5 വർഷമായി ബ്ലെസ്സിൻ ടുഡേയിൽ സ്നാനപ്പെട്ട് അവരോടൊപ്പം സഹകരിച്ച് നടക്കുന്നു. ബ്രദർ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആത്മീയതമായിട്ടുള്ള ആ പ്രാർത്ഥനയും കാര്യങ്ങളും ജനത്തിന് ഒത്തിരി പ്രയോജനമാണ്. ഈ പറയുന്ന ഞാൻ അസുഖം വന്ന് കിടപ്പായതിനു ശേഷം ഈ ബ്ലെസ്സിൻ്റെയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എൻ്റെ സ്വഭാവത്തിന് തന്നെ നല്ല മാറ്റം വന്നത് പോലെ. ബ്ലെസ്സിൻ സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല മാർഗരേഖയാണ് അവിടെ കിട്ടുന്നത് വരുന്നവർക്ക്. ഒരു മനുഷ്യനും ഒരു ഏത് സമുദായത്തിൽ നിന്ന് വരുന്നവരും ഉണ്ട്, പല ജാതിയിൽപ്പെട്ടവർ വരുന്നുണ്ട്, പല സ്വഭാവത്തിലുള്ളവർ വരുന്നുണ്ട്. എല്ലാത്തിനെയും ഒരൊറ്റ അമ്മയുടെ മക്കളെ പോലെ ആ കുടക്കയിലാക്കി അവരെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴിയിൽ പരിപൂർണ തൃപ്തരായിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം അവിടെ നിന്ന് കിട്ടുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം. മറ്റുള്ളവരും അതുപോലെ ചെന്ന് പ്രാർത്ഥിച്ച് നല്ല അനുഗ്രഹം വാങ്ങിച്ച് രക്ഷപ്പെടാൻ നോക്കുക. ജാതി മാറ്റലോ മതം മാറ്റലോ വർഗീയത തിരിക്കലോ ഒന്നും അവിടെ ഇല്ല. നിങ്ങൾ ഏത് ജാതിയാണ്, ഏത് മതമാണ്, നിങ്ങൾ എവിടെ നിന്ന്, ഇതൊന്നും അറിയുന്നില്ല, അത് ചോദിക്കുന്നതുമില്ല.
നിങ്ങൾ ജീവനുള്ള ദൈവം തമ്പുരാനെ അറിയുക, പ്രാർത്ഥിക്കുക, തമ്പുരാനെ കൈയെടുക്കുക, യേശു നിങ്ങളെ രക്ഷിക്കും. ഇത് മാത്രമേ അവിടെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ആ യേശുവിനെ പ്രാർത്ഥിക്കുന്നവന് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു, അവൻ അതിലൂടെ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ രക്ഷപ്പെട്ടവനാണ് ഞാനും. ഇത് കേൾക്കുന്ന നിങ്ങളും ദൈവം തമ്പുരാനെ പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ചാൽ നിങ്ങൾക്കും നന്മയും നല്ലതും നടക്കുമെന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. എൻ്റെ ഒരു മനസ്സിനകത്ത് അനുഭവം ആഗ്രഹവുമാണിത്. ദൈവത്തെ ഓർത്ത് ദൈവത്തെ വിചാരിച്ച് നടന്നാൽ തീർച്ചയായിട്ടും മേൽഗതി ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ അനുഭവത്തിലൂടെ ഞാനിത് പറയുന്നു. യേശു വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. നിങ്ങളുടെ പ്രശ്നം ഏതാണെങ്കിലും, രോഗമോ കടഭാരമോ പരാജയമോ ഏതുമാകട്ടെ, യേശുവാണ് നിങ്ങൾക്കുള്ള ഉത്തരം. ഈ അനുഭവ സാക്ഷ്യം പങ്കുവച്ച വ്യക്തിയെപ്പോലെ നിരവധി പേർ കൂടി വരികയും ദൈവത്തെ ആരാധിച്ച് ജീവിതത്തിൽ സന്തോഷവും ലക്ഷ്യവും കണ്ടെത്തുന്ന ഇടമാണ് ബ്ലെസ്സിംഗ് സെന്റർ. നിങ്ങളുടെ അടുത്തുള്ള ഒരു ബ്ലെസ്സിംഗ് സെന്ററിൽ ഒരംഗമാകുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബ്ലെസ്സിംഗ് സെന്ററിനെ കുറിച്ച് അറിയുവാൻ വിളിക്കുക 0484-4222-111 അല്ലെങ്കിൽ www.blessingtoday.tv എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. വിശ്വാസം കുറവുള്ളവരെ, അല്പവിശ്വാസമുള്ളവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ എന്ന കഠിനമായ തലവേദനയാൽ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. അതിൽ ചില പേരുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന, ഒന്ന് അശോകൻ, മറ്റൊന്ന് തങ്കപ്പൻ. ഇങ്ങനെയുള്ള പേരുള്ള ചിലരെ, അതിഭയങ്കരമായ തലവേദനയുള്ള ചില സഹോദരങ്ങൾ. എന്തതിൻ്റെ അർത്ഥം? ഈ പേര് പറഞ്ഞവർ മാത്രം സൗഖ്യമാകുമെന്നല്ല, മൈഗ്രെയിൻ എന്ന തലവേദനയുള്ള എല്ലാവർക്കും സൗഖ്യമാകാം യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ കഴുത്തിൻ്റെ എല്ലുകൾക്കുള്ള പ്രയാസം അത് പിന്നീട് കൈകളിലോട്ടൊക്കെ ഇറങ്ങുന്ന, മറ്റൊന്ന് ഇടുപ്പെല്ലുകൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. കുറേയധികം നാളുകളായി, ചിലപ്പോൾ വർഷങ്ങളായി ഒരേ രോഗത്തിന് ചികിത്സിച്ചിട്ട് ഒരു വ്യത്യാസവുമില്ല, കാശ് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ചിലരുടെ കണ്ണുനീര് യേശു കണ്ടിട്ടുണ്ട്. ഇന്ന് വിടുതൽ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചില രോഗങ്ങളാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ആലംബം ആയിരുന്ന വ്യക്തിക്കാണ് ഈ രോഗം, വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള കഠിനമായ ചില പ്രയാസങ്ങളിലായിരിക്കുന്നവരെ രക്ഷിക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കൂരാക്കൂരിരുളിൽ ഒരു വലിയ വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ യേശുവിലുള്ള വിശ്വാസം നിങ്ങളെ ഒരു വലിയ വെളിച്ചത്തിലേക്ക് നയിക്കും. കർത്താവെ, രോഗികളെ അങ്ങിപ്പോൾ സൗഖ്യമാക്കണമേ. ദുരവസ്ഥകളിലായിരിക്കുന്നവരെ വിടുവിക്കണമേ. മാനസിക രോഗങ്ങളെ സൗഖ്യമാക്കണമേ. ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് പുരോഗതിയിലേക്ക്, അവരെ തലച്ചോർ വളരുവാൻ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടാകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയമായും ഭൗതികമായുള്ള ആവശ്യങ്ങളിൽ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങ് കൈനീട്ടി ഓരോരുത്തരെയും തൊടുന്നതിനായി നന്ദി. ഈ സ്ക്രീനിലേക്ക് നിങ്ങൾക്കിവിടെ കൈനീട്ടി പിടിക്കാം. ഈ സ്ക്രീൻ തൊട്ട് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിക്കും. കർത്താവെ, ഏത് വിഷയത്തിലിപ്പോൾ വിടുതലുണ്ടാകട്ടെ. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നൊരു വ്യക്തി, വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾക്ക് വിജയം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കോൺഫിഡൻസ് നഷ്ടപ്പെടരുത്. ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി പോവുക. കർത്താവ്, സാമ്പത്തിക വിടുതൽ കൊടുക്കണമേ. വിവിധ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് നന്ദി പറയുന്നു. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുക. മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിച്ച് വിശദാംശങ്ങൾ തേടാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൽ വിശദാംശങ്ങളുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓൺലൈനായി ഇത് നിങ്ങൾക്ക് കരസ്ഥമാക്കാം.
ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വൺസ് എ വൈൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിൽ മാത്രമേ പോകാൻ കഴിയൂ എന്നാണ്. അങ്ങനെയല്ല, അനേക സ്ഥലങ്ങളിൽ നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയിലും വന്ന് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ കഴിയും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് സെൻ്ററിനെ കുറിച്ച് അറിയുവാൻ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. യു ആർ സോ വെൽക്കം ടു ഗോഡ്സ് ഫാമിലി. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. കൂടുമ്പോൾ ഇമ്പമേകും. കുടുംബത്തിനായി ബ്ലെസ്സിങ് ടുഡേ ഒരുക്കുന്നു ഫാമിലി സൺഡേ. ജൂലൈ 1 ഞായറാഴ്ച രാവിലെ 9:45 മുതൽ 12:30 വരെ. സ്ഥലം കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്റർ. ബ്രദർ ഡാമിയനും കുടുംബവും ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന ഈ മീറ്റിംഗിലേക്ക് താങ്കളെ കുടുംബമായി ക്ഷണിക്കുന്നു. വരൂ, വന്ന് അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ.